ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നീറ്റ് പരീക്ഷയിൽ എല്ലായിടത്തും ചോദ്യപേപ്പർ ചോർന്നു എന്നതിന് തെളിവില്ലെന്ന് സുപ്രീംകോടതി. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും പുനഃപരീക്ഷ ആവശ്യപ്പെടുന്നുവെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ഹർജിക്കാരോട് കോടതി ചോദിച്ചു. എത്ര വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ ആവശ്യപ്പെടുന്നു എന്നതിൽ വ്യക്തത വേണം. പരീക്ഷാ നടത്തിപ്പ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന വാദം തെറ്റാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കോടതിയെ അറിയിച്ചു. വാദം തുടരുകയാണ്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർ കെ, ഇതുവരെയുള്ള കോടതിയുടെ ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും സമ്പൂർണമായി ഒരു പുനഃപരീക്ഷ നടത്തും അങ്ങനെ ഒരു ഉത്തരവിടും എന്നതിന് സൂചനകളൊന്നുമില്ല അല്ലേ? വാദികളുടെ ഭാഗമാണ് കോടതി ഇപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും പരിഗണിച്ചത്. വാദികൾ ഈ കേസ് പരിഗണിച്ച് തുടങ്ങിയ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം എന്ന രീതിയിൽ കോടതിയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് പുനഃപരീക്ഷ കോടതി ഉറപ്പു തന്നിരിക്കുന്നു എന്ന വിധത്തിൽ അവരുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ആ ഘട്ടത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കോടതിക്ക് പരീക്ഷ പൂർണ്ണമായിട്ടും രാജ്യത്ത് ഏതെങ്കിലും എല്ലായിടത്തും ഈ പുനഃപരീക്ഷ വേണം എന്ന അഭിപ്രായത്തിലേക്ക് കോടതി എത്തിയിട്ടില്ല. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വസ്തുതകളിൽ പിശകുണ്ട് എന്ന വിധത്തിൽ കോടതിക്ക് നിരീക്ഷണമുണ്ട് എന്നും കോടതി വ്യക്തമാക്കി. അതിനനുബന്ധമായിട്ട് കോടതി വ്യക്തമാക്കിയത് CBI റിപ്പോർട്ടിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഏത് വിധത്തിലാണ് പരീക്ഷ നടന്നത്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്, ഈ ആരോപണങ്ങളിൽ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ വസ്തുതകളെ ഖണ്ഡിക്കാനായിട്ട് പറ്റുന്ന തെളിവുകൾ വരാത്തിടത്തോളം ഈ പരീക്ഷ രാജ്യത്ത് എല്ലായിടത്തും നടന്നത് ക്രമപ്രകാരമല്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏതെങ്കിലും വിധത്തിൽ പുതിയ തെളിവുകൾ ഹാജരാക്കാൻ വാദികൾക്ക് സാധിക്കാത്തിടത്തോളം രാജ്യത്താകെ പരീക്ഷ നടത്തണം എന്ന വാദത്തിന് പ്രസക്തിയില്ല എന്ന് കോടതി സൂചിപ്പിക്കുകയായിരുന്നു. മാത്രമല്ല ഈ പരീക്ഷ പുനഃപരീക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നവർ എത്രത്തോളം പേരാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയും കോടതി തേടി. ഈ ഹർജിക്കാരിൽ എത്ര പേർ സർക്കാർ കോട്ടകളിൽ സീറ്റ് നേടാനായിട്ട് അർഹരായിട്ടുള്ളവരുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും അറിയണം എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയത്. ആ ഘട്ടത്തിൽ വാദിഭാഗം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം ഈ വിവരങ്ങളെല്ലാം തന്നത് IIT മദ്രാസ് ആണ്. ഈ IIT മദ്രാസിന് ഇതുമായി ബന്ധപ്പെട്ട് ചില താല്പര്യങ്ങളുണ്ട്. IIT മദ്രാസിന്റെ റിപ്പോർട്ട് അതുകൊണ്ട് സ്വീകരിക്കരുത് എന്നാണ് ഈ വാദിഭാഗം വാദിച്ചത്. അവരതിന് പറയുന്നത് IIT മദ്രാസിന്റെ ഡയറക്ടർ NDA അംഗമാണ്, അതുകൊണ്ട് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടത്തിപ്പ് ചുമതല IIT മദ്രാസിനാണ്. അതുകൊണ്ട് അവരുടെ റിപ്പോർട്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്നത് അത് ഉചിതമാകില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതെല്ലാം ഒപ്പം ഈ CBI പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ കോടതിയുടെ പക്കലുണ്ട്. രാവിലെ കോടതി പറഞ്ഞത് വളരെ അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണിത്. രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ കോടതി നടപടി നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ഉത്തരവിലേക്ക് ഇന്ന് പോയേക്കുമോ? ഒരു ഒരു അന്തിമ തീരുമാനം ഇക്കാര്യത്തിൽ ഇനി നീട്ടിക്കൊണ്ടു പോകാതെ കോടതിയിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാനാകുമോ? വിജയൻ, നമുക്ക് ഇതുവരെയുള്ള വാദം കോടതിയുടേത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കോടതി ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്ന അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരമുണ്ടാക്കുക എന്നതിലാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവിലേക്ക് കോടതി ഈ പുനഃപരീക്ഷ വേണമോ വേണ്ടയോ എന്ന ഒരു ഉത്തരവിലേക്ക് ഒരുപക്ഷെ കോടതി ഇന്ന് പോകും. മറ്റ് വിഷയങ്ങൾ, അത് ഈ CBI അന്വേഷണം, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റാരോപണങ്ങൾ, കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു പരീക്ഷ അല്ലെങ്കിൽ സംവിധാനം വേണം, ഇത് അടക്കമുള്ള കാര്യങ്ങൾ, അക്കാര്യങ്ങളിൽ ഉള്ള വാദം അല്ലെങ്കിൽ അക്കാര്യങ്ങളിലുള്ള നടപടിക്രമങ്ങളെല്ലാം പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഏതായാലും കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന വാദങ്ങൾ കോടതി ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കാൻ കൂടുതൽ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരുപക്ഷെ എന്തായാലും പുനഃപരീക്ഷയുടെ കാര്യത്തിൽ ഒരുപക്ഷെ കോടതിയിൽ നിന്ന് ഇന്നൊരു ഉത്തരവ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഒരു സംഘടിതമായ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിന് തെളിവില്ല എന്ന് കോടതിയുടെ പ്രാഥമിക നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ രാജ്യ
വ്യാപകമായി വീണ്ടും ഒരു പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ചും കോടതിക്ക് ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്നാണ് നിരീക്ഷണങ്ങളിൽ നിന്ന് ബോധ്യം വരുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെയും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും വാദം ബാക്കിയുണ്ട്. ഹർജിക്കാർ അവരുടെ നിലപാട് കോടതിയെ അറിയിക്കുകയാണ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കണ്ണൂരിലും വയനാട്ടിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. രാവിലെ 8:30 വരെയുള്ള കണക്കനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വയനാട്ടിൽ അതിതീവ്ര മഴയാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ 45 ഇടങ്ങളിൽ 100 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അഖിൽഷ അൻസാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽഷ, മഴ ഞായറാഴ്ച വരെയെങ്കിലും ഇതേ നിലയിൽ തുടരും, പ്രത്യേകിച്ച് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും അത് കുറെ കൂടി കനക്കുമെന്നാണല്ലോ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും. അതായത് ഇന്ന് 2 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്, കണ്ണൂർ ജില്ലകളിലാണ്. ഈ ജില്ലകളിൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുകയാണ്. ഇന്നും അവിടങ്ങളിൽ മഴ തുടരുകയാണ്. ഈ 2 ജില്ലകളിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ഇന്ന് രാവിലെ 8:30 വരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് വയനാട് ജില്ലയിലാണ്. അതായത് വയനാട്ടിൽ ലഭിച്ചത് അതിതീവ്രമായ മഴ എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ തേറ്റമല, മക്കിയാട്, തവിഞ്ഞാൽ, ആലാറ്റിൻ, വട്ടോളി, കുഞ്ഞോം എന്നിവിടങ്ങളിലാണ് ഇത്തരത്തിൽ അതിതീവ്ര മഴ ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറത്തുവിടുന്ന വാർത്ത എന്ന് പറയുന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും മഴ അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ. അതോടൊപ്പം 4 ജില്ലകൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വരുന്ന 5 ദിവസവും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ്. അതിതീവ്രമായ മഴയിലേക്ക് അത് പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിക്കുന്നത്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ കടലേറ്റത്തിനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുത്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നേരത്തെയുള്ള തീരുമാനങ്ങളുണ്ടായിരുന്നു. ആ വിലക്ക് ഇനിയും തുടരും, അല്ലെങ്കിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ തന്നെ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഉൾപ്പെടെ അറിയിക്കുന്നത്. ഇപ്പം ഈ വടക്കൻ കേരള തീരം മുതൽ അതുപോലെ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഈ മാസം 19-ഓടുകൂടി ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ഇതേ നിലയിൽ മഴ തുടരും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് കനത്ത മഴ ഇപ്പോൾ പെയ്യുന്നത്. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച വയനാട് ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമാണ്. 20 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 634 പേരാണ് കഴിയുന്നത്. അതിശക്തമായ മഴയെ തുടർന്ന് തലപ്പുഴ, കാപ്പിക്കുളം, പൊയ്യിൽ, പേരിയ മേഖലകൾ വെള്ളത്തിലായി. മുത്തങ്ങ മേഖലയിൽ നൂൽപ്പുഴ കര കവിഞ്ഞ്. ദേശീയപാത 766 വെള്ളം കയറി. മേപ്പാടിയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതെ 6 അംഗ ഗോത്ര കുടുംബം തുടരുകയാണ്. ഇവരെ പോലീസിനെ ഉപയോഗിച്ച് മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നിങ്ങളെ ഞങ്ങൾ ക്യാമ്പിലാക്കിക്കോളാം, ക്യാമ്പിൽ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ എവിടെയും പോകേണ്ട കാര്യമില്ല കേട്ടോ. ക്യാമ്പിലേക്ക് പോവോ? നിങ്ങളെന്താ ക്യാമ്പിലേക്ക് പോകാത്ത? എന്താ നിങ്ങൾക്ക് അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. മാനന്തവാടി വള്ളിയൂർക്കാവിൽ വെള്ളം കയറിയ വീട്ടിൽ നിന്ന് ഉത്തരേന്ത്യൻ കുടുംബത്തെ JCB ഉപയോഗിച്ചാണ് മാറ്റിയത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ വയനാട്ടിലെ സാഹചര്യം കുറച്ച് ഗുരുതരമാകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്, അല്ലെ? കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി വരുന്ന ദൃശ്യങ്ങൾ അവിടെ കുറച്ച് സങ്കീർണമായ സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്, അല്ലെ സുർജിത്ത്?
തീർച്ചയായും വിജയകുമാർ, നേരത്തെയൊക്കെ ഈ മറ്റു ജില്ലകളിൽ മഴ പെയ്യുമ്പോൾ അത്ര ശക്തമായ മഴയായിരുന്നില്ല വയനാട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി സാഹചര്യം മാറിയിരിക്കുകയാണ്. മഴ കനത്ത് കനത്ത് പെയ്യുന്നു. അത് ഇടവിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ പോലും ഈ മഴ പെയ്ത്തിന്റെ കനം കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതുമൂലം നദികളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. പ്രത്യേകിച്ച് വയനാട്ടിലെ നൂൽപ്പുഴ, ചെറുപുഴ, അതോടൊപ്പം ഈ കല്ലൂർപ്പുഴ ഉൾപ്പെടെ ഈ ചാലിയാറിന്റെ ഭാഗമായിട്ടുള്ള കള്ളാടിപ്പുഴ, ഇതെല്ലാം തന്നെ പലയിടങ്ങളിലും കരകവിഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്ന് ഈ വെള്ളമെല്ലാം എത്തുന്ന നേരെ പനമരപ്പുഴയിലേക്കും പിന്നീട് അത് കബനിപ്പുഴയിലേക്കും ഒക്കെയാണ് എത്തുന്നത്. ആ കബനിപ്പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് പലയിടത്തും. പ്രത്യേകിച്ച് ഈ വെള്ളം നേരെ ബീച്ചനഹള്ളി ഡാമിലേക്കാണ് എത്തുന്നത്. കർണാടകയുടെ എച്ച് ഡി കോട്ട ബീച്ചനഹള്ളി ഡാമിലെ വെള്ള ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. 60,000 ക്യുസെക്സ് വെള്ളം പുറത്തേക്ക് തള്ളുന്നുണ്ട്. അത് ഒരു ആശ്വാസകരമായ നടപടിയാണ് വയനാടിനെ സംബന്ധിച്ച്. ഒരുപക്ഷെ ബീച്ചനഹള്ളി ഡാം അടച്ചാൽ വയനാട് പ്രളയത്തിൽ ആണ്ടുപോകുന്ന സ്ഥിതിയാകും ഉണ്ടാവുക. എന്തായാലും ആ ജാഗ്രത ആ ഭാഗത്ത് നടക്കുന്നുണ്ട്. കീഴ്ത്തടങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാണ്. പ്രത്യേകിച്ച് ഈ പേരിയ, തലപ്പുഴ, മാനന്തവാടിയുടെ വള്ളിയൂർക്കാവ് അടക്കമുള്ള മേഖല, ഇങ്ങോട്ട് വരുമ്പോൾ പനമരം അടക്കമുള്ള പ്രദേശങ്ങൾ, നൂൽപ്പുഴയുടെ ഭാഗമായി കിടക്കുന്ന ബത്തേരിയുടെ ഭാഗങ്ങൾ, മേപ്പാടിയിലെ കള്ളാടിപ്പുഴ ഒഴുകുന്ന ചില പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം തന്നെ വെള്ളക്കെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നമുക്ക് ലഭിച്ച ഒരു ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് മാനന്തവാടിയിൽ നിന്നാണ്. ഒരു ഉത്തരേന്ത്യൻ കുടുംബം വീട്ടിൽ പെട്ടുപോയി. അവിടെ വെള്ളക്കെട്ട് വെള്ളം കയറി ആ ഭാഗത്ത് മാനന്തവാടി പുഴ ഒഴുകുന്ന, കബനിപ്പുഴ ഒഴുകുന്ന ആ ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നും ആളുകളെ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി സുഗമമായി ക്യാമ്പിലെത്തിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ഒഴിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത വലിയ പ്രതിസന്ധിയും ഈ വയനാടിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട്. കീഴ്ത്തടങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറുകയാണ്. കള്ളാടി പുഴയിൽ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് മാറി താമസിക്കാൻ ഒരു ഗോത്ര കുടുംബം തയ്യാറാകാത്തത്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട കുടുംബത്തെ, കുട്ടികളൊക്കെ ഉള്ള ഒരു കുടുംബമാണ്, അവരെ അവിടെ നിന്ന് മാറാൻ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് പോലീസൊക്കെ എത്തി അവരെ അവിടെ നിന്ന് ബലമായി മാറ്റേണ്ടി വരുമല്ലോ? നിലവിൽ അധികൃതർ ഇടപെട്ട് അത്തരത്തിലൊരു മാറ്റത്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഉദ്യോഗസ്ഥർ മാറാൻ ആവശ്യപ്പെടുമ്പോഴും പലരും മാറാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധി. ഇവരെ മാറ്റാൻ പ്രത്യേകിച്ച് 4 കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഒരു ഷെഡിലാണ് കഴിയുന്നത്. അതെല്ലാം തന്നെ ഒരു പ്രശ്നമാണ്. ശരി, എന്തായാലും വയനാട്ടിൽ കുറച്ച് ഗുരുതരമാകുന്നുണ്ട് സാഹചര്യങ്ങൾ. അത് ഈ മാറാനൊക്കെ നിർദ്ദേശം നൽകുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറാത്തതും പ്രതിസന്ധിയാണ്. സുർജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ബി ജെ പിയുടെ പ്രതിഷേധം അത് സംഘർഷത്തിൽ കലാശിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോർപ്പറേഷൻ ഓഫീസിലേക്കുള്ള ബി ജെ പി മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, പ്രവർത്തകർ എന്താണ് ഈ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണോ ഇപ്പോൾ? ആ വേണു, ആമയിഴഞ്ചാൻ വിഷയത്തിൽ കോർപ്പറേഷൻ മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് ബി ജെ പി നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഈ നഗരസഭയുടെ മതിൽ ചാടിക്കടന്നിപ്പോൾ ബി ജെ പി പ്രവർത്തകർ അകത്ത് കടന്നിരിക്കുന്നു. അല്പസമയം മുമ്പാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിച്ചത്. സംസാരിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ബി ജെ പി പ്രവർത്തകർ മതിൽ ചാടിക്കടക്കുകയായിരുന്നു. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധമാണ് പോലീസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായാണ് ഈ വി മുരളീധരൻ സംസാരിച്ച് തീർന്ന തൊട്ട് പിന്നാലെ തന്നെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. വലിയ തരത്തിലൊരു പ്രതിഷേധം ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് കോർപ്പറേഷന്റെ മതിലാണ്. ഈ മതിൽ ചാടിക്കടന്നാണ് ഒന്നിലധികം പ്രവർത്തകർ അകത്ത് കയറിയത്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ ശ്രമമുണ്ടായെങ്കിലും നടന്നിരുന്നില്ല. വലിയ തരത്തിലൊരു പ്രതിഷേധം, പ്രകോപനം പോലീസിന്റെ ഭാഗത്തു നിന്ന് പോലീസിനെതിരെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. വീണ്ടും
പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകരുടെയും ഒപ്പം മറ്റ് ബി ജെ പി പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം ആർജിപ്പോൾ രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായൊരു പ്രതിഷേധമാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ നഗരസഭയ്ക്ക് അകത്തും ഒരു വിഭാഗം പ്രവർത്തകർ നഗരസഭയ്ക്ക് പുറത്തും നിന്നുള്ള വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോലീസ് പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോൾ ആ ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വീണ്ടും പോലീസിനെതിരെ വലിയ മുദ്രാവാക്യമാണ്, വലിയ മുദ്രാവാക്യം, വലിയ പ്രതിഷേധം നഗരസഭയിൽ ഉണ്ടാകുന്നു. കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. സാധാരണ മാർച്ചിൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രവർത്തകരുടെ എണ്ണം ഇത്തവണ ഉണ്ടായിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നഗരസഭയ്ക്കുള്ളിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ചാടിക്കടന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം പ്രവർത്തകർ ഈ നഗരസഭയ്ക്ക് പുറത്ത് ബാരിക്കേഡ് തള്ളി മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. മൂന്ന് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസിനെതിരെ ഇവർ കൊണ്ടുവന്ന കമ്പുൾപ്പെടെയുള്ള കമ്പും വടികളും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു പ്രവർത്തകർ. വലിയ മുദ്രാവാക്യം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പ്രധാനമായും മേയർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നും കോർപ്പറേഷൻ പരിധിയിൽ മാലിന്യ സംസ്കരണം, മാലിന്യ നീക്കം വൻ പരാജയമാണെന്നുമാണ് പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം. ഇതുൾപ്പെടെ ആരോപിച്ചുകൊണ്ടായിരുന്നു മേയറുടെ രാജി ആവശ്യപ്പെട്ട് ഈ കോർപ്പറേഷനിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആദ്യഘട്ടത്തിൽ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ബി വി രാജേഷ് സംസാരിച്ചു. തൊട്ടു പിന്നാലെയാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിച്ചത്. അതിന് പിന്നാലെ വി മുരളീധരൻ സംസാരിച്ചു കഴിഞ്ഞ് തൊട്ടു പിന്നാലെ അഞ്ച് പ്രവർത്തകർ ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടക്കുകയായിരുന്നു. മതിൽ ചാടിക്കടന്ന പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് പിന്തിരിപ്പിച്ച് ഈ കോർപ്പറേഷന്റെ ഉൾഭാഗത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നഗരസഭയ്ക്ക് പുറത്ത് ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുള്ള വലിയ പ്രതിഷേധമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത്. ഈ മേയർ ഈ രാജിവെക്കണം, ഈ ആമയിരഞ്ചാൻ തോട്ടിലെ വി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷനാണ് എന്നതാണ് പ്രധാനമായും ഈ ബി ജെ പിയുടെ ആരോപണം. ഈ മാലിന്യ നീക്കം വലിയ പരാജയമായിരുന്നു. നഗരസഭയിൽ കൃത്യമായി മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയില്ല. പ്രതിപക്ഷ ആവശ്യങ്ങളെ പോലും അവഗണിക്കുന്ന ഒരു സമീപനമാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് പ്രധാനമായും ബി ജെ പി ആരോപിക്കുന്ന കാര്യം. മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുന്നതിൽ പ്രതിപക്ഷ അംഗങ്ങളെ അവഗണിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് മേയറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. വീണ്ടും ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടയുന്നതാണ്. വലിയ തരത്തിലൊരു പ്രതിഷേധം ഉണ്ടും തള്ളും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒന്നിലധികം പ്രവർത്തകർ ഇപ്പോൾ മതിൽ ചാടിക്കടന്നിട്ടുണ്ട്. വലിയ പ്രതിഷേധം, പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രവർത്തകരെ പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധമാണ് നിലവിൽ കോർപ്പറേഷനിൽ നടക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ നഗരസഭയ്ക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഈ ഭാഗത്തേക്ക് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഇത്തരത്തിലൊരു നീക്കം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പോലീസ് പെട്ടെന്ന് അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി നേതാക്കൾ സംസാരിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ നഗരസഭാ മതിൽ പ്രവർത്തകർ ചാടിക്കടന്നു. വലിയ പ്രതിഷേധം, ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ചാടിക്കടക്കുന്ന ദൃശ്യങ്ങളിൽ കാണാമല്ലോ. അപ്പോൾ ഇതിന്റെ നാലാഭാഗത്ത് പല വഴികളിലൂടെ പ്രവർത്തകരകത്തേക്ക് കടക്കുന്നത് തടയാൻ പോലീസിന് കഴിയുന്നില്ലേ? അതോ ഈ കടക്കുന്ന പ്രവർത്തകരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടോ? എന്താണ് ഈ മതിലിനകത്ത് സംഭവിക്കുന്നത്? ആ വിജയകുമാർ, നൂറുകണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. അത്രത്തോളം പോലീസുകാർ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് പ്രധാനമായും പോലീസിനും ഉണ്ടായൊരു വെല്ലുവിളി. വലിയ തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ
ആദ്യഘട്ടത്തിൽ പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്നത്. ഇപ്പോൾ വലിയ തരത്തിൽ വീണ്ടും പ്രതിഷേധമുണ്ടാകുന്നു. ഇന്ന് മതിൽ ചാടിക്കടന്നുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ഈ മതിൽ ചാടിക്കടക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നത്. ഈ മതിലിനകത്ത് പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും നിരവധി പ്രവർത്തകരാണ് മതിൽ ചാടിക്കടന്നത്. അത് അതിനെ പ്രതിരോധിക്കാൻ പോലീസുകാർക്ക് ആയിരുന്നില്ല. അങ്ങനെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിൽ ഉന്തുംതള്ളം ഉണ്ടായത്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ പലയിടങ്ങളിലായി ഉന്തുംതള്ളം പ്രതിഷേധവും ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നടക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല വഴികളിലൂടെ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. വനിതാ പ്രവർത്തകരുൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. നേർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം, വലിയ മുദ്രാവാക്യങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വീണ്ടും പ്രകോപനം, പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ പ്രകോപനമാണ് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ഉണ്ടാകുന്നത്. പോലീസ് പരമാവധി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനും പ്രതിരോധിക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഫലം കാണുന്നില്ല എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കൂടുതൽ പോലീസുകാരെ അടക്കം ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ പ്രതിരോധവുമായി എത്തുന്നു. ഈ അകത്തേക്ക് ചാടിക്കയറിയ പ്രവർത്തകർക്ക് പിന്തുണയുമായി കൂടുതൽ ബി ജെ പി പ്രവർത്തകർ എത്തിയതോടുകൂടിയാണ് വീണ്ടും പ്രതിഷേധം ആളിക്കത്തിയത്. വലിയ തരത്തിൽ വലിയ പ്രതിഷേധം തിരുവനന്തപുരം നഗരസഭയിലേക്ക് ബി ജെ പി നടത്തുന്നു. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി തുടങ്ങിയ ഒരു പ്രതിഷേധ മാർച്ചാണ് വീണ്ടും പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലം കണ്ടില്ല. ഈ നഗരസഭയുടെ മതിൽ ചാടിക്കിടക്കുമെന്ന് പോലീസും കരുതിയിരുന്നില്ല. അതാണ് ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുംതള്ളം ഉണ്ടാകുന്നു. പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് ബാരിക്കേഡിന് സമീപത്തേക്ക് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ പ്രവർത്തകർ ഈ മതിൽ ചാടിക്കിടക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. ഒരു വിഭാഗം പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ വലിയ ഒരു പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ മതിൽ ചാടിക്കിടക്കാനുള്ള ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തുടർച്ചയായി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ മടങ്ങിപ്പോകാൻ കൂട്ടാക്കുന്നില്ല. ഇതിനോടകം ഒരു വിഭാഗം പ്രവർത്തകർ ഈ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മതിൽ ചാടി അകത്തേക്ക് കടന്നിട്ടുണ്ട്. അവരെ പോലീസ് അവിടെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് ഭേദിക്കാൻ ബി ജെ പി പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വീണ്ടും ശ്രമിക്കുന്നു. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ പ്രതിഷേധം. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ഇതിനോടകം ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ കൂട്ടാക്കിയിട്ടില്ല, അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബി ജെ പി പ്രവർത്തകരിൽ ചിലർ ഈ മതിലിന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. അവരെ പോലീസ് ഇപ്പോൾ അവിടെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ചിതറിപ്പോയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് സംഘടിച്ചെത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. പ്രതീക്ഷ, ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ലല്ലോ, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമോ? എന്താണ് പോലീസിന്റെ നീക്കം? ആ വിജയകുമാർ, പ്രവർത്തകർ വീണ്ടും പോലീസിനെതിരെയും ഒപ്പം കോർപ്പറേഷനെതിരെയും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. നേരത്തെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും ബാരിക്കേഡിന് സമീപത്തേക്ക് പ്രവർത്തകർ വന്നിരിക്കുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ വന്ന് പ്രതിഷേധിക്കുന്നത്. ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയുള്ള പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വലിയ തരത്തിലൊരു പ്രതിഷേധം ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പലതവണ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ അപ്പോഴും ഈ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഈ ചാടിക്കടന്ന പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് പിന്തിരിപ്പിച്ച് ബാരിക്കേഡിന് ഈ സമീപത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മുതിർന്ന നേതാക്കളടക്കം വലിയ പ്രതിഷേധമുയർത്തുന്നു. മേയർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഈ മാർച്ചിൽ ഒന്നടങ്കം ബി ജെ പി നേതാക്കൾ ഉന്നയിച്ചത്. ഈ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണത്തിൽ നഗരസഭ പരാജയപ്പെട്ടു.
തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി നടത്തിയ പ്രതിഷേധ മാർച്ച്, മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. ഒരു വിഭാഗം പ്രവർത്തകർ മതിൽ ചാടി കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് പോയിട്ടുണ്ട്. അവരെ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പുറത്ത് പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നുണ്ട്, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.